ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. ഇന്ന് മലയാള സിനിമകൾക്ക് എല്ലാം തന്നെ രാജ്യാന്തര കാണികൾ ഉണ്ട് എന്നതാണ് വസ്തുത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമ ഇൻഡസ്ട്രികളിൽ ഒന്നായിട്ടാണ് ഇന്ന് മലയാളത്തെ കണക്കാക്കുന്നത്. എങ്കിലും ഒരു കാലത്ത് കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ചും 80s പകുതിയോടെ മലയാള സിനിമ പൂർണ്ണമായി തകർന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ കൂട്ടത്തോടെ പരാജയപ്പെട്ട ഒരു സമയമായിരുന്നു അത്. സൂപ്പർ താര ചിത്രങ്ങളെല്ലാം അടിപതറി ഒരുപാട് മികച്ച താരങ്ങൾ വിട്ടുപോയി. കുറച്ച് മികച്ച കലാകാരന്മാർ ആക്റ്റീവ് അല്ലായിരുന്ന കാലം. ഇന്നത്തെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വരെ അടിപതറി ആ സമയത്ത്. ഇരുവരുടെ പോലും സിനിമകൾ പരാജയപ്പെടുവാൻ തുടങ്ങി. ആ സമയത്താണ് മലയാളത്തിലെ ഒരു താരോദയം ഉണ്ടായത്. ഷക്കീല എന്നായിരുന്നു അവരുടെ പേര്. മലയാളത്തിൽ ഒരു പുതിയ ട്രെൻഡ് തന്നെയായിരുന്നു അവർ തുടങ്ങിയത്. ബി ഗ്രേഡ് സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് ആയിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ അവർ ഒരു പാൻ ഇന്ത്യൻ താരമായി മാറുകയായിരുന്നു. ഇന്നും ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു മലയാളി താരമുണ്ട്, എങ്കിൽ അത് ഷക്കീല മാത്രമാണ്. അതേസമയം അവരുടെ പേരിൽ അപൂർവമായ ഒരു റെക്കോർഡുണ്ട് മലയാള സിനിമയിൽ. അതെന്താണെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഒന്ന് ഞെട്ടുകയും ചെയ്തു. അടുത്തിടെയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ ഗ്രൂപ്പിൽ വലിയ ചർച്ച തന്നെ നടന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിക്കൂട്ടിയ സിനിമ നിലവിൽ പുലിമുരുകനാണ്. മോഹൻലാലാണ് ഈ സിനിമയിലൂടെ അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കി തന്നത്. അതേസമയം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ള സിനിമ നരസിംഹമാണ്. ഈ സിനിമയിലും മോഹൻലാൽ തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ സിനിമ ഇതൊന്നുമല്ല. ഇന്നാരത്തുമ്പികളാണ് മലയാളത്തിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമ. മുടക്കമുതലിന്റെ 40 ഇരട്ടിയാണ് ഈ സിനിമ തിരിച്ചു പിടിച്ചത്. ഒരുപക്ഷെ ഈ റെക്കോർഡ് തകർക്കണമായിരുന്നു എങ്കിൽ പുലിമുരുകൻ 800 കോടി കളക്ഷൻ നേടണമായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ നടന്നു. നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിരവധി പേർ അതിശയപ്പെടുകയാണ് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നീലക്കുയിൽ, ചെമ്മീൻ, കോളിളക്കം തുടങ്ങി ചിത്രം, ഗോഡ്ഫാദർ, മൈഡിയർ കുട്ടിച്ചാത്തൻ, ഹിറ്റ്ലർ, ആറാം തമ്പുരാൻ, നരസിംഹം, മീശമാധവൻ, രാജമാണിക്യം, ക്ലാസ്മേറ്റ്സ്, പ്രേമം, ദൃശ്യം, പുലിമുരുകൻ, ലൂസിഫർ തുടങ്ങി ഇൻഡസ്ട്രി മെഗാ ഹിറ്റുകൾ ആണെങ്കിലും മുതൽമുടക്കിന്റെ 40 ഇരട്ടി കളക്ഷൻ നേടി ഇതുവരെ ഒരു സിനിമയും തകർക്കാത്ത റെക്കോർഡ് ഇട്ടത് കിന്നാരത്തുമ്പികൾ എന്ന സിനിമയാണ്. ഇതിന്റെ റെക്കോർഡ് തകർക്കാൻ 5 കോടി മുടക്കിയ രാജമാണിക്യം 200 കോടിയും 20 കോടി മുടക്കിയ പുലിമുരുകൻ 800 കോടിയും നേടണമായിരുന്നു. ഇതായിരുന്നു ആ വാക്കുകൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?